നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽസിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. സംസ്ഥാനത്ത് കലിതുള്ളി കാലവർഷം, പെരുമഴ തുടരുന്നു. മഴക്കെടുതിയും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിന്റെ പിടിയിൽ. ചൊവ്വാഴ്ച 6 മരണം. വടക്കഞ്ചേരി കൊട്ടേക്കാട് വീട് തകർന്ന് അമ്മയും മകനും മരിച്ചു. തൃശൂർ ഉൾപ്പെടെ 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ഒല്ലൂർ ചീരാച്ചിയിൽ കാറിനു മുകളിലേക്ക് ഭീമൻ മരം കടപുഴകി വീണു. കൈപ്പറമ്പ് പുത്തൂരിൽ വീടിനു മുകളിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണു. പൊന്നാരശ്ശേരി കോമളത്തിന്റെ വീട് ഭാഗികമായി തകർന്നു. പറപ്പൂർ നാഗത്താൻകാവ് അങ്കണവാടിക്ക് സമീപം മാവ് കടപുഴകി ചിറ്റിലപ്പിള്ളി ജോസിന്റെ വീടിന് കേടുപാടുകൾ. വളർത്തു പക്ഷികളുടെ കൂട് തകർന്നു. ജലനിരപ്പ് പാരം മെഥയിലെത്തിയതിനെ തുടർന്ന് മുള്ളൂർക്കര അസുരൻകുണ്ട് ഡാം തുറന്നു. 3 ഷട്ടറുകളും ഉയർത്തിയത് 2 സെന്റിമീറ്റർ വീതം. കനത്ത മഴക്കിടെ വടക്കാഞ്ചേരി അകമലയിൽ ഭീമൻ മരം കടപുഴകി വീണ് സംസ്ഥാന പാത ഭാഗികമായി തകർന്നു. 2022 പെരിന്തൽമണ്ണ ആനമങ്ങാട് സ്വദേശികളായ 51 പേരുടെ ജീവൻ രക്ഷിച്ച മരമാണ് ചരിത്രമായത്. അകമല ക്ഷേത്രത്തിനു സമീപം നിന്നിരുന്ന മരം വീണത് പൂർണമായും വനത്തിലേക്ക്. ഒഴിവായത് വൻ ദുരന്തം. കലിതുള്ളുന്ന പെരുമഴയിൽ കുട്ടികൾക്ക് ഭയത്തിന്റെ പെരുമ്പറ മുഴക്കം. വടക്കാഞ്ചേരി സർക്കാർ ബോയ്സ് സ്കൂളിൽ യു പി വിഭാഗം കുട്ടികളുടെ പഠനം. കണ്ടം തള്ളിയ പുരാതന കെട്ടിടത്തിൽ പൊളിച്ചു മാറ്റാറായി എന്ന റെഡ് സിഗ്നൽ ലഭിച്ചിട്ടും അധികൃതർ തുടരുന്നു അലംഭാവം. പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ച് വർഷങ്ങളേറെയായിട്ടും പൂർത്തിയാക്കാതെ ഭരണകൂടം കുംഭകർണ സേവയിൽ. വിണയന്നൂർ പ്രത്യേക റിപ്പോർട്ട്. തുഞ്ചന്റെ കിളിമകൾ ചൊല്ലും കഥകൾ കേട്ട് ഐശ്വര്യ നിറധന്യതയിൽ മലയാളം. മഴയ്ക്കൊപ്പം രാമകഥയും കാതിന് ഇമ്പമേകുന്ന കർക്കിടക മാസത്തിന് ശുഭാരംഭം. സൂര്യൻ കർക്കിടക രാശിയിലൂടെ സഞ്ചാരം തുടങ്ങി. നാലമ്പല ദർശനത്തിന് ഏറെ പ്രാധാന്യം നൽകി വിശ്വാസി സമൂഹം. മുള്ളൂർക്കര ഇരുനിലങ്കോട് മഹാദേവ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. അത്താണി മേഖലയിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ഭക്തി നിർഭരം പരിപാടികൾ. വിണയൻ ന്യൂസിൽ എല്ലാ ദിവസവും കാലത്താറിനും വൈകിട്ടാറിനും രാമായണ പാരായണം. വാൽമീകം പ്രത്യേക പരിപാടിക്ക് തുടക്കമായി. വടക്കുംനാഥന്റെ മണ്ണിൽ ചരിത്ര പ്രസിദ്ധമായ ആനയൂട്ടിൽ കണ്ണികളായി സഖ്യന്റെ മക്കൾ. 70 ആനകൾ അണിനിരുന്ന ആനയൂട്ട് ഒരിക്കൽ കൂടി ചരിത്രമായി. ഊട്ടിനെത്തിയവരിൽ ഗുരുവായൂരപ്പന്റെ ഗജസമ്പത്തിലെ 10 ആനകളും. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. 12,008 നാളികേരം, 2,000 കിലോ ശർക്കര, അത്ര തന്നെ അവിൽ. 500 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ, ഗണപതി നാരങ്ങ, കരിമ്പ് എന്നിവ ഉപയോഗിച്ച് മഹാഗണപതി ഹോമം. ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജനാരായണൻ നമ്പൂതിരി ആനയൂട്ട് ഉദ്ഘാടനം ചെയ്തു. മാറുന്ന കാലഘട്ടത്തിൽ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ ചെറുകിട വ്യാപാരി സമൂഹത്തിന് കഴിയണമെന്ന് AC മൊയ്തീൻ MLA. വ്യാപാരി വ്യവസായി സമിതി വ്യാപാരമിത്ര മരണാനന്തര സഹായ വിതരണം നടന്നു. അത്താണി യൂണിറ്റിലെ മരണമടഞ്ഞ വ്യാപാരിയുടെ ആശ്രിതർക്ക് വിതരണം ചെയ്തത് 5 ലക്ഷം രൂപ. വടക്കാഞ്ചേരി അകമല കുഴിയോട് വീണ്ടും കാട്ടാനകൾ. ജനവാസ മേഖലയിലിറങ്ങി കൃഷി നശിപ്പിച്ചു. ആനശല്യത്തിൽ പൊറുതിമുട്ടി ജനം. വേനലിന് പിന്നാലെ കാലവർഷത്തിലും ആനവിഹാരം. സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം വെള്ളത്തിൽ വരച്ച വര.
മുളങ്കുന്നത്ത് മെഡിക്കൽ കോളേജിൽ നഴ്സുമാർക്ക് ആധുനിക ചികിത്സകളെ കുറിച്ച് പരിശീലനം. നാഷണൽ എമർജൻസി ലൈഫ് സപ്പോർട്ട് സ്കിൽ ലാബിന്റെ നേതൃത്വത്തിലാണ് ത്രിദിന പരിശീലനം നടന്നത്. മെഡിക്കൽ കോളേജ് സംസ്ഥാനത്തെ രണ്ടാമത്തെ നഴ്സസ് സ്കിൽ ട്രെയിനിംഗ് സെന്റർ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ ഡെലിവറി ആപ്ലിക്കേഷനുകൾ വഴി ഇനി മദ്യവും വീടുകളിലേക്ക്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സ്വിഗ്ഗി, സൊമാറ്റോ, ബിഗ് ബാസ്ക്കറ്റുകൾ വഴിയാണ് മദ്യവ്യാപാരത്തിന് പദ്ധതി. അന്തിമ തീരുമാനം സർക്കാരിൻ്റേത്. അനുമതി ലഭിച്ചാൽ ഭക്ഷണത്തിനൊപ്പം മദ്യവ്യാപാരവും നടക്കും. വടക്കാഞ്ചേരി പഞ്ചായത്തായിരിക്കുമ്പോൾ മെമ്പറായിരുന്ന പ്രമുഖ വ്യാപാരി സുരേഷ് പാറയിൽ അന്തരിച്ചു. ഓർമ്മയായത് ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്തെ എംബറർ ഫുഡ്വെയേഴ്സ് ഉടമ. കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് സർവകക്ഷി യോഗം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച കാലത്ത് 10 മണിവരെ കടകളടച്ച് അനുശോചിക്കും. സുരേഷിന്റെ സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു.